മഹാകവി അക്കിത്തത്തിന് ജ്ഞാനപീഠ പുരസ്കാരം സമർപ്പിച്ചു. കാലത്തിന്റെ വ്യാകുലതകളെ തന്റേതായ തത്വശാസ്ത്ര വീക്ഷണത്തിലൂടെയും നിരൂപാധികമായ സ്നേഹത്തിന്റെ പിൻബലത്തോടെയും ഗഹനമായ മാനവികത ബോധത്തിലൂടെയും ആവിഷ്കരിച്ച മലയാള കവി ശ്രീ അക്കിത്തം അച്യുതൻ നമ്പൂതിരി 55-ാമത് ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനായി. ഇന്ത്യൻ ഭാഷകളിലെ സാഹിത്യങ്ങൾക്ക് അതുല്യമായ സംഭാവനകൾ നൽകുന്ന എഴുത്തുകാർക്ക് ലഭിക്കുന്ന പരമോന്നത പുരസ്കാരമാണ് ജ്ഞാനപീഠം. മലയാളത്തിന് അക്കിത്തത്തിലൂടെ ലഭിച്ചിരിക്കുന്നത് 6-ാമത് ജ്ഞാനപീഠ പുരസ്കാരമാണ്. ज्ञानपीठ पुरस्कार से सम्मानित और ज्ञानपीठ पुरस्कार की प्रवर्तक समिति की अध्यक्ष श्रीमती प्रतिभा राय जी और ज्ञानपीठ पुरस्कार से ही सम्मानित सुप्रसिद्ध मलयाली लेखक श्री एम पी वासुदेवन नायर जी और 55वें ज्ञानपीठ पुरस्कार के विजेता आदरणीय महाकवि अक्कित्तम അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പെരുമാറുകളെ, ജ്ഞാനപീഠം ട്രസ്റ്റ് ഭാരവാഹികളെ, സഹോദരി സഹോദരന്മാർ, മഹാകവി അക്കിത്തത്തിന് 55-ാമത് ജ്ഞാനപീഠ പുരസ്കാരം നൽകുന്ന ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയുന്നതിലുള്ള സന്തോഷം ആദ്യമേ തന്നെ രേഖപ്പെടുത്തട്ടെ. 94-ാം വയസ്സിൽ ഒത്തു നിൽക്കുന്ന അക്കിത്തം തീഷ്ണമായ ജീവിതാനുഭവങ്ങളുടെ കരുത്തം വരിക്കാരെ താണ്ടിയാണ് ജീവിതം അത്രയും പിന്നിട്ടത്. ആ ജീവിതാനുഭവങ്ങളെ ആധാരമാക്കിയാണ് അദ്ദേഹം എഴുത്തുകാരന്റെ അടിസ്ഥാന അസംസ്കൃത പദാർത്ഥങ്ങളായ ജീവിതബോധം കരുപ്പിടിപ്പിച്ചെടുത്തു. അക്കിത്തൻ ദർശന വിഭവം കൊണ്ട് വിശൂലിയായ കവിയാണ്. മനുഷ്യന്റെ ഭൗതികമായ ആദ്യങ്ങളെക്കുറിച്ച് മാത്രമല്ല ദൈവികമായ ആദ്യങ്ങളെക്കുറിച്ചും ആത്മീയമായ ആദ്യങ്ങളെക്കുറിച്ചും വേദതത്വങ്ങളെയും സോഷ്യലിസ്റ്റ് ആശയങ്ങളെയും ഒരുപോലെ സ്വാംശീകരിക്കുകയും ജീവിതത്തിലും സാഹിത്യത്തിലും പകർത്തുകയും ചെയ്ത ഉന്നത ശിഷ്യനായ കവിയാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അധികാര പ്രയോഗത്തിനും ബഹുവിധ ചൂഷണങ്ങൾക്കും വിധേയരാകുന്ന ദുർബല മനുഷ്യരോട് അദമ്യമായ മമത പുലർത്തുന്നവയാണ് അദ്ദേഹത്തിന്റെ രചനകൾ. താൻ ജീവിച്ച കാലത്തിന്റെ ഇടർച്ചകളെയും പതർച്ചകളെയും മോഹഭംഗങ്ങളെയും ഉൾക്കാഴ്ചയോടെയും അനുതാപത്തോടെയും അദ്ദേഹം രചനകളിൽ ആവിഷ്കരിച്ചു. വിരുദ്ധമെന്ന് ഒറ്റനോട്ടത്തിൽ തോന്നാവുന്ന ആശയങ്ങളെ കവിതയുടെ പ്രാപഞ്ചിക ബോധം കൊണ്ട് അദ്ദേഹം സമന്വയിപ്പിച്ചു. സാഹിത്യത്തിൽ മാത്രമല്ല ജീവിതത്തിലും തികഞ്ഞ ഉൽപ്പതിഷ്ണുവായിരുന്നു അദ്ദേഹം. ഐത്തോച്ചാടനം, നമ്പൂതിരി സ്ത്രീകളുടെ ഉന്നമനം മുതലായ സാമൂഹ്യ പരിഷ്കരണ ശ്രമങ്ങളുടെ മുൻപന്തിയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. ഇന്ത്യൻ വൈദിക പാരമ്പര്യത്തിന്റെ മൂല്യങ്ങളെ കാത്തുസൂക്ഷിച്ചപ്പോഴും കാലത്തിനനുസരിച്ച് അവ പുതുക്കപ്പെടേണ്ടതാണെന്ന ജനാധിപത്യ ബോധം അദ്ദേഹം കാത്തുസൂക്ഷിച്ചു. നിരൂപാധികമായ സ്നേഹത്തിന്റെ നിത്യനിർമ്മല പൗർണമിയാണ് അക്കിത്തം കവിതകളെ പ്രകാശമാനമാക്കുന്നത്. അക്കിത്തത്തിന്റെ കുമരനല്ലൂരെ വസതിയിൽ വച്ച് നടന്ന ലളിതമായ ചടങ്ങിൽ വച്ച് ഇന്ത്യയുടെ പരമോന്നതമായ സാഹിത്യ ബഹുമതി അദ്ദേഹത്തിന് സമർപ്പിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടന പ്രസംഗം ഓൺലൈനായി നിർവഹിച്ചു. മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി എ കെ ബാലനാണ് ജ്ഞാനപീഠ പുരസ്കാരം അക്കിത്തത്തിന് കൈമാറിയത്. ജ്ഞാനപീഠ സെലക്ഷൻ കമ്മിറ്റി ചെയർപേഴ്സണും ജ്ഞാനപീഠ ജേതാവുമായ ശ്രീമതി പ്രതിഭ റായ് ഓൺലൈനായി ആശംസകൾ അറിയിച്ചു. ജ്ഞാനപീഠ സെലക്ഷൻ കമ്മിറ്റി ചെയർപേഴ്സണും ജ്ഞാനപീഠ ജേതാവുമായ പ്രതിഭ റായി, സാഹിത്യകാരനും ജ്ഞാനപീഠ ജേതാവുമായ എം ടി വാസുദേവൻ നായർ എന്നിവർ ഓൺലൈനായി ആശംസകൾ അറിയിച്ചു. ചടങ്ങിൽ എം പി ഇ ടി മുഹമ്മദ് ബഷീർ, MLA വി ടി ബൽറാം, ജില്ലാ കളക്ടർ ഡി ബാലമുരളി, വൈശാഖൻ, സിന്ധു മാവറ, മാടമ്പ് കുഞ്ഞുകുട്ടൻ, ഡോക്ടർ ചാത്തനാത്ത് അച്യുതനുണ്ണി, കെ പി മോഹനൻ, ടി ആർ സദാശിവൻ നായർ, വി ടി വാസുദേവൻ, പ്രഭാവർമ്മ, പ്രൊഫസർ MM നാരായണൻ, ആലങ്കോട് ലീലാകൃഷ്ണൻ, പി പി രാമചന്ദ്രൻ, പി സുരേന്ദ്രൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് വേണ്ടി ഔപചാരികമായി നേരിട്ട് നൽകിയതായി അറിയിക്കുന്നു. കേരളത്തിൻ്റെ ആഘോഷമായി മാറേണ്ട സവിശേഷ സന്ദർഭമായിരുന്നു ഈ മുഹൂർത്തം. എന്നാൽ COVID-19 മഹാമാരി കാരണം വല്ലാത്ത നിയന്ത്രണങ്ങൾ സ്വാഭാവികമായും
നിയന്ത്രണത്തോടുകൂടി ജീവിക്കാൻ നമ്മൾ നിർബന്ധിക്കപ്പെടുകയാണ്. Honorable Chief Minister of Kerala, Shri Pinarayi Vijayan, Honorable Chief Guest, Shri A.K. Balan, Minister of Department of Culture, Government of Kerala, Esteemed President of Bharati Gyanpeeth Trust, Deputy Gyanpeeth Award winner, Kashish Malayalam Literature, received this coveted award, Mahakavi Akhitam Achyutam Nambudri. Ellavarum oru paksha manassil soochippikkunnathu pole ഇത് വൈകി വന്ന ഒരു അംഗീകാരമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മലയാളത്തിലെ അഞ്ച് പ്രേത കവികളുടെയെങ്കിലും രണ്ട് ജീവിത കവികളുടെയെങ്കിലും അല്ലെങ്കിൽ അവരുടെ പിന്മുറക്കാരുടെയെങ്കിലും പ്രതിനിധിയായാണ് ഞാൻ സംസാരിക്കുന്നത്. വലിയ കൃതാർത്ഥതയോടുകൂടി ഞാനും ശ്രീ കെ പി മോഹനും ഈ പുസ്തക പ്രകാശന ചടങ്ങിൽ അച്ഛൻ്റെ റേഡിയോ പ്രഭാഷണം കേട്ടിട്ടുള്ള ഒരാളായിരുന്നുണ്ട്. ആ ശബ്ദത്തിൽ സംസാരിക്കാൻ മോഹിക്കുന്നുണ്ടെങ്കിലും ഒരു സാധ്യതയല്ല എന്നായിട്ടറിയാം. ഇതിലെന്തെങ്കിലും വ്യക്തികളും ഉണ്ടാകുമെന്ന് ഭാരതീയ ജ്ഞാനപീഠത്തിന് 55-ാം സമ്മാനത്തിന് എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന വാർത്ത ജ്ഞാനപീഠ പുരസ്കാര നിർണായക സമിതി അധ്യക്ഷ ഡോക്ടർ പ്രതിഭ റായ് അറിയിച്ചപ്പോൾ അത്ഭുതവും സന്തോഷവും തോന്നിയിട്ടുണ്ട്.